അപ്പോൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച ഒരു ഹദീസ് വായിക്കാം. ഏറെ സന്തോഷം തോന്നുന്ന ഒരു ഭാഗമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അബ്ശിറു ഫഇന്ന ഹാദൽ ഖുർആൻ തറഫുഹു ബിയദില്ലാ വതറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹ്. അബ്ശിറു, നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഫഇന്ന ഹാദൽ ഖുർആൻ, കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആൻ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ, തറഫുഹു ബിഐദീകും ബിയദില്ല, അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. തറഫുഹു ബിയദില്ല വതറഫുഹു ബിഐദീകും, മറ്റൊരറ്റം നിങ്ങളുടെ കരങ്ങളിലുമാണ്. ഫതമസ്സകൂ ബിഹി, ആകയാൽ നിങ്ങളതിനെ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ അതിനെയാ മുറുകെ പിടിക്കേണ്ടത്. എന്തേ കാരണം? നിങ്ങൾ പിടിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ചില്ലറയല്ല. അത് ഈ പ്രപഞ്ചനാഥനായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് ഒരറ്റം. അഥവാ ഈ സന്ദേശമനുസരിച്ച് ഫതമസ്സകൂ ബിഹി, അതിനെ മുറുകെ പിടിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചനാഥൻ്റെ നിർദ്ദേശങ്ങളാണ്, സന്ദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലുള്ളത്. അത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഫഇന്നക്കും ലൻ തുഹ്ലികു വലൻ തദില്ലു ബഅദഹു അബദ, നിങ്ങൾ നശിച്ചു പോവുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്യുകയില്ല ഒരിക്കലും. എന്തുകൊണ്ട്? നിങ്ങളുടെ കയ്യിലെ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹി, നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം. ആമുഖമായി ഓർമ്മപ്പെടുത്താം ഒരു വചനം, വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നാൽ എന്താണ്? ഏഴാം അധ്യായം സൂറത്തു ആറാഫിലെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, യതമസ്സകു യുമസ്സികൂന ബിൽ കിതാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായും അവർ അവരുടെ ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായി മാറണം എന്ന് പറയുന്നു. തമസ്സക്കൂ ബിഹി എന്ന് പറഞ്ഞതിൻ്റെ ഒരു തലമാണത്. ഇങ്ങനെയാണ് ഏഴാം അധ്യായം 170 സൂക്തം ഓർമ്മപ്പെടുത്തിയത്. والذين يمسكون بالكتاب واقاموا الصلاه انا لا نضيع اجر المصلحين والذين يمسكون بالكتاب ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, തൊട്ടടുത്ത വചനം നമസ്കാരത്തിലേക്ക് കടക്കുക, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ, മൂന്നാമത് പറയുന്നു അവസാനം, മുസ്ലിഹീങ്ങളായ ആളുകളുടെ, സുഹൃതവാന്മാരുടെ, നല്ലത് ചെയ്തു നടക്കുന്നവരുടെ പ്രതിഫലം നാം ഒട്ടും നഷ്ടപ്പെടുത്തുകയുമില്ല. എന്താ ഈ വചനങ്ങളുടെ, ഈ വചനത്തിലെ മൂന്ന് കഷ്ണങ്ങളുടെ പരസ്പര ബന്ധം എന്ന് പരിശോധിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഭാഗം മനസ്സിലാകുക. തമസ്സകൂ ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, എങ്കിൽ വഴിതെറ്റൂല. വിശുദ്ധ ഖുർആനിലെ ആശയാദർശങ്ങളെ, നിയമനിർദ്ദേശങ്ങളെ, ആജ്ഞാനിർദ്ദേശങ്ങളെ, കൽപ്പനാ നിരോധങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുക. അത് അവരെ ആരാധനാ കർമ്മത്തിൽ നിഷ്ഠയുള്ളവരാക്കി മാറ്റും. അതുകൊണ്ടാ വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി എന്ന് കഴിഞ്ഞ ഉടനെ അതേ വാചകത്തിൽ, അതേ സൂക്തത്തിൽ വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക പറഞ്ഞത്.
അങ്ങനെ വിശുദ്ധ വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിച്ച് ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായി മാറുന്നതിലൂടെ സ്വാഭാവികമായും അവർ നാട്ടിൽ ഇസ്ലാഹ് നടത്തുന്നവരായി മാറണം, മാറും. അതിനാണ് അവസാന ഭാഗം ചേർത്തു വെച്ചത്, ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. അങ്ങനെ കിതാബ് വായിച്ച് പഠിച്ച് പ്രാവർത്തികമാക്കി ആരാധനയിൽ നിഷ്ഠയുള്ളവർ ചിട്ടയുള്ളവരായി മാറുന്നതിലൂടെ സമൂഹത്തിൽ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകളുടെ യാതൊരു വിധത്തിലും അവരുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല, ഒട്ടും നഷ്ടം വരികയില്ല എന്ന്. സഹോദരങ്ങളെ, ആ വിധത്തിൽ വിശുദ്ധ ഖുർആനിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം എന്നാണ് നാം പറഞ്ഞു വരുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നതാണ് അത്തമസ്സുഖ്, അതിനെ മുറുകെ പിടിക്കുക എന്നത്. അല്ലാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനൊരു ഭാഗം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരു കവി ഉണർത്തിയത് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുല്ലുൽ ഖലായിഖി ഫീ ഹിമദയാനി വകിതാബുഹു ഹദിയുൻ അദീമുശാനി യാ ഉമ്മത്തൽ ഖുർആനി ഇന്ന കിതാബകും ലഹുവ ശിഫാഉ വസിഹത്തുൽ അബ്ദാനി വഹുവ ദവാഉ ലികുല്ലി ജുർഹിൻ ഗായിരിൻ വഹുവൽ മുഹാരിബു നസ്ഗത ശൈത്താനി വഹുവൽ ബലാഗത്തു വൽ ഫസാഹത്തു കുല്ലുഹാ വഹുവൽ ഹദാറത്തു ഫീ ഉലുവി മകാനി. പറഞ്ഞു വരുന്നത്, എല്ലാം പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിലാണ്, സംരക്ഷണത്തിലാണ്, പടച്ച റബ്ബിൻ്റെ മേൽനോട്ടത്തിലാണെല്ലാം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദയ്യാൻ്റെ മേൽനോട്ടത്തിലാണ്. അവൻ നൽകിയ വേദഗ്രന്ഥം അത് ഏറ്റവും വലിയ ഒരു ഹദിയാണ്, ഒരു സമ്മാനമാണത്. എന്നിട്ട് ഖുർആൻ്റെ ആളുകളാണെന്ന് പറയുന്നവരെ പ്രത്യേകിച്ച് വിളിച്ച് പറയാണ്, യാ ഉമ്മത്തൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളെ. ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യരെ എന്ന അഭിസംബോധന ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം, ഒട്ടേറെ സ്ഥലങ്ങളിൽ. പൊതുവായ വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. മനുഷ്യർക്കെല്ലാവർക്കും ഉള്ളതാണ് ഈ ഖുർആൻ. നിനക്ക് നാം അവതരിപ്പിച്ചത് എന്തിനാണെന്ന് 14-ാം അധ്യായം ഇബ്രാഹിമിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞതും ലി തുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, മനുഷ്യരെ എല്ലാവരെയും ളുലുമാത്തിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇത് മനുഷ്യർക്കാകമാനമുള്ള ഗ്രന്ഥമാണ്. എന്നാലും ഖുർആനിനെ കയ്യിൽ വെച്ച് നടക്കുന്ന, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ ഹിഫ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഖുർആനിലൂടെ ചിന്തിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉമ്മത്ത് എന്ന് പ്രത്യേകം വിളിച്ചതാ കവി. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ ഉമ്മത്തൽ ഖുർആനി ഇന്ന കിതാബകും ലഹുവ ശിഫാഉ വസിഹത്തുൽ അബ്ദാനി, അത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം അത് വലിയ ശിഫയാണ് കേട്ടോ. അത് ഒരുപാട് ശമനം നൽകുന്ന, രോഗങ്ങൾക്ക് ശമനം നൽകുന്ന, രോഗങ്ങൾക്ക് ശമനം നൽകുക എന്ന് പറഞ്ഞാൽ ആ ആയത്തുകളുടെ ഡയറക്റ്റ് എടുത്തിട്ട് രോഗം മാറ്റുക എന്നല്ല. വിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിച്ചു ജീവിതം നയിക്കാൻ സന്നദ്ധമാകുന്ന ആളുകൾക്ക് സ്വാഭാവികമായും മനസ്സും ശരീരവും റാഹത്തുള്ളതായി മാറും. അതാണ് സിഹത്തുൽ അബ്ദാൻ എന്നുകൂടെ ചേർത്ത് പറഞ്ഞത്. വീണ്ടും പറഞ്ഞു, അതെല്ലാവിധ മുറിവുകൾക്കും മരുന്നാണ്, അത് പൈശാചികതയിൽ നിന്ന് തടുത്തു നിർത്തുന്നതാണ്.
അതിൻ്റെ ഭാഷയെക്കുറിച്ചും സൂചിപ്പിച്ചു. വീണ്ടും പറഞ്ഞു അദ്ദേഹം, ഇഖ്റാ കിതാബല്ലാഹി വഫ്ഹം ഹുക്മഹു തുദ്രിക് അതാഅല്ലാഹി ഫീ ഇഹ്സാനി. നീ അത് വായിക്കണം. പ്രഭാത പ്രദോഷങ്ങളിൽ നീ വിശുദ്ധ ഖുർആനിനെ വായിക്കണം. നിനക്ക് സമയം കണ്ടെത്തി വായിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഇന്നൊരു ഖുർആൻ ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മുന്നണി തങ്ങൾ വന്നു നേരത്തെ ഉദ്ഘാടനം ചെയ്തു പോയി അസ്ര സമയം. അൽഹംദുലില്ലാ, വലിയ കാര്യം. പക്ഷേ നമ്മൾ ആലോചിക്കുക, അതൊരു ലാബിനകത്ത് മാത്രമായി പോകുന്നുവോ? നമ്മുടെ വീടുകളിൽ, പഴയകാലത്ത് വീടുകളിൽ, നമ്മുടെ വീടുകളിൽ നിന്ന് കേട്ടിരുന്ന ശബ്ദം മഗ്രിബോടുകൂടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ ശബ്ദമുണ്ടായിരുന്നു. ഉമ്മയും മക്കളും പാരായണം ചെയ്യുമായിരുന്നു. മഗ്രിബിൻ്റെ വഖത്തായാൽ ഖുർആൻ വായിച്ചിട്ടായിരുന്നു മറ്റെല്ലാം. സുബഹി സമയത്ത് സുബഹി നമസ്കരിച്ച് അല്പസമയം ഉമ്മയും ഉപ്പയും വല്യുപ്പയും വല്യുമ്മയുമൊക്കെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. നമ്മളും പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ നാം അകന്നുകൊണ്ടിരിക്കുന്നു പടച്ചറബ് സുബ്ഹാനഹു വതആലയുടെ സന്ദേശങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അനുദിനം അകന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അപകടങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. റബ്ബിൻ്റെ പാശം മുറുകെ പിടിക്കുന്നതിന് പകരം പടച്ചറബിൻ്റെ കലിമത്തുകൾ, പടച്ചറബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ അനുദിനം പ്രഭാത പ്രദോഷങ്ങളിൽ വീടിൽ പാരായണം ചെയ്യുന്നത് ഇല്ലാതെയായി. പള്ളിയിൽ ചെന്നാൽ പോലും പാരായണമില്ലാതെയായി. വെള്ളിയാഴ്ച സമയത്ത് ഒരു പാരായണത്തിൽ ഒതുങ്ങിപ്പോയി. റമദാനിലെ മാത്രം ഒരു പാരായണത്തിൽ ഒതുങ്ങിപ്പോയി. ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസുകൾ തന്നെ റമദാനായാൽ പൂട്ടിവെക്കുന്ന സംരംഭങ്ങളായി മാറുകയാണ്. അവിടെയാണ് നമ്മളുള്ളത്. പരിശോധിക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കാവൽ ആർക്കുണ്ടാകും? ഇവിടെ പറഞ്ഞു, കവി സൂചിപ്പിച്ചു, ഇഖ്റാ കിതാബല്ലാഹി വഫ്ഹം ഹുക്മഹു. അല്ലാഹുവിൻ്റെ കിതാബ് നിങ്ങൾ വായിക്ക്. അതിൻ്റെ ഹുക്മുകൾ, അതിലെ ഹുക്മുകളൊക്കെ, അതിലെ വിധികളൊക്കെ, അതിലെ നിയമനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്ക്. എന്നിട്ടത് പാലിച്ചു ജീവിച്ചാൽ തുദരിക അതാഅല്ലാഹി ഫീ ഇഹ്സാനി. ഏറ്റവും പെർഫെക്റ്റായ അല്ലാഹുവിൻ്റെ സമ്മാനങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. ഫഹുവൽ ഖിതാബു ലികുല്ലി അഖ്ലിൻ നാബിഹിൻ വഹുവ ബുദ്ധിയുള്ള ഓരോരുത്തരോടും അത് സംവദിക്കുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ ഖുർആൻ എന്നത് അതിൻ്റെ പ്രകാശം റബ്ബിൽ നിന്നുള്ള പ്രകാശമാണത്. അങ്ങനെ അത് പ്രഭ നൽകും തൻ്റെ ജീവിതത്തിൽ. അത് നന്മയിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് വഴി നൽകുന്നു. മാത്രമല്ല, അവിടെ അദ്ദേഹം ചേർത്ത് വെച്ച ഒരു കാര്യം, യഹ്ദി ഇലൽ ഖൈറിൽ അമീമി വഇന്നഹു അംനുൽ ഖുലൂബി വറാഹത്തുൽ അബ്ദാനി. അംനുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ നിർഭയത്വമാണത്, മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് തുമഅനീനതുൽ ഖൽബ്. മനസ്സിന് സമാധാനം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എത്ര കലുഷിതമായ സാഹചര്യങ്ങളായിരുന്നാലും മനസ്സിന് സമാധാനം നൽകുന്നത് വിശുദ്ധ ഖുർആനിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആലോചിക്കുക, റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഗ്രന്ഥം കേവലം വായിച്ചു തീർക്കാൻ, പാരായണം ചെയ്തു തീർക്കാൻ, ഖത്തം ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, അല്ല, അതല്ല അതിൻ്റെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും നമ്മിൽ പലരും,
നേരത്തെ പറഞ്ഞ പോലെ സുബഹിക്കും മഗ്രിബിനും പാരായണം ചെയ്തു തീർക്കുക എന്നല്ലാതെ ഇത്രകാലം പാരായണം ചെയ്തു പോയ ഈ അധ്യായത്തിലെ ആശയം എന്താണ് അറിയില്ല. അറിയില്ല. സൂറത്തു ദുഹ പാരായണം ചെയ്തു പോയി ഒരുപാട് കാലം. എന്താണ് സൂറത്തു ദുഹയിലെ വിഷയം എന്നറിയില്ല. സൂറത്തുൽ ജുമുഅ പാരായണം ചെയ്തു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു, സൂറത്തുൽ ഹാഖ പാരായണം ചെയ്തു, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു, സൂറത്തു യാസീൻ ഒട്ടേറെ തവണ പാരായണം ചെയ്തു, സൂറത്തുൽ കഹ്ഫ് ജുമുഅ ദിവസം ഒക്കെ പാരായണം ചെയ്തു, സൂറത്തുൽ ബഖറ പല രാത്രികളിലും പാരായണം ചെയ്തു, ആയത്തുൽ കുർസി ആമനൻ റസൂൽ പാരായണം ചെയ്യാത്ത ദിവസങ്ങളില്ല. പക്ഷെ എന്താണ് ഇതിലെ കണ്ടന്റ്, എന്താണ് ഇതിലെ മദ്മൂൻ, ഈ ആയത്തുകളിലെ വിഷയമെന്താണ്, ആശയമെന്താണ് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്, നമ്മളും വിശുദ്ധ ഖുർആനും തമ്മിലുണ്ടാകുന്നത്? പാരായണം ചെയ്തു പോകുന്ന സൂറത്ത് ദിവസം 17 തവണ നിർബന്ധമായും ഓരോ മുഅ്മിനും മുഅ്മിനത്തും പാരായണം ചെയ്യുന്ന അധ്യായമാണ് ഫാത്തിഹത്തുൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ, കാഫിയ, കൻസ് എന്നറിയപ്പെടുന്ന, സബ്ഉൽ മസാനി എന്നറിയപ്പെടുന്ന 7 ആവർത്തിത വചനങ്ങളായ സൂറത്തുൽ ഫാത്തിഹ. ഫർദ് നമസ്കാരങ്ങൾ 17 റക്അത്ത് നമസ്കരിക്കുമ്പോൾ നിർബന്ധമായും ഓരോ മുസല്ലിയും പാരായണം ചെയ്യുന്ന ഫാത്തിഹയുടെ ആയത്തുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം പോലും ഇത്രനാൾ പാരായണം ചെയ്തിട്ടും അറിയില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം. മറ്റു പല നാടുകളിലും ഇല്ല ഖുർആൻ പഠനത്തിനൊരു ലാബ് ഒരുങ്ങിയിട്ടുണ്ടാവില്ല പലയിടത്തും. ചുരുക്കം ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സൗകര്യം പ്രത്യേകമായി ഒരുക്കിയത്, നമ്മളത് ഒരുക്കി. പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടിലെ നമ്മൾക്കാർക്കും ഖുർആനിലെ ഫാത്തിഹയുടെ അർത്ഥം പോലും പൂർണ്ണമായി അറിയില്ലെങ്കിൽ പറഞ്ഞതിനർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിൻ്റെ റബ്ബിനാണ് സർവസ്തുതിയും, അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിനിരയായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല. ആമീൻ. ഇത്ര അർത്ഥം ആർക്കും അറിയില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്, ഇതാർക്കും അറിയില്ല എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്, ഇതും അറിയാത്തവരുണ്ട്. ഭയാനകമാണ്, സങ്കടകരമാണ്. കാത്തിരിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ ശിക്ഷയെ. ഇതിലപ്പുറം ഈ വചനങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. എന്തിനാണ് സർവസ്തുതിയും അള്ളാഹുവിന് സമർപ്പിക്കുന്നത്, റബ്ബിന് സമർപ്പിക്കുന്നത്? അൽഹംദുലില്ലാഹ്, അതാ തുടക്കം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. എന്തുകൊണ്ട്? എണ്ണി എണ്ണി പറയും, എണ്ണി എണ്ണി പറയാ നമസ്കാരത്തിൽ ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് തുമഅനീനത്തോടുകൂടെ ചലനങ്ങളില്ലാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി പടച്ചറബിനോടുള്ള മുനാജാത്താണ് നമസ്കാരമെന്ന ബോധത്തോടെ നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ പറയാ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനു തന്നെ. എന്തേ കാരണം? റബ്ബിൽ
ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ്. അതുകൊണ്ടാ എന്തിനു ഞാൻ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കണം, ലോകങ്ങളുടെ റബ്ബാണ്. അതുകൊണ്ട് അവിടെയും അവസാനിച്ചില്ല, റബ്ബ് എന്നത് എന്താണ് എന്നാലോചിക്കണം. റബ്ബ് എന്താ നിങ്ങളുടെ റബ്ബ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു മൂസ ഹാറൂൻ അലൈഹിസ്സലാമയോട്. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ട്, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും എല്ലാറ്റിനെയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ റബ്ബ്. അതേപോലെ റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, അതേപോലെ വമാ തഹ്തസ്സറാ, ഒരുപാട് സ്ഥലങ്ങളിൽ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന കുറേ ആയത്തുകൾ കാണാം. ആ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബുൽ ആയതുകൊണ്ട് ആലമീൻ എന്താണ്, ആലം എന്താണ്, ഇതെല്ലാം നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം, യാന്ത്രികമായി കയ്യും കെട്ടി സലാം വീട്ടി തീർക്കുന്ന ഒരു സാധനമല്ല നിസ്കാരം. പറഞ്ഞു വരുന്നത് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ്. കേവലം പാരായണം ചെയ്തു തീർക്കാനുള്ളതല്ല, ശേഷം വീണ്ടും സ്തുതി അർപ്പിക്കാനുള്ള കാരണത്തെ എണ്ണിപ്പറഞ്ഞു. അർറഹ്മാൻ, റഹ്മാനായതുകൊണ്ട്, അർറഹീം, റഹീമായതുകൊണ്ട്. റഹ്മത്ത് എന്ന പദത്തിലെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പദമാണ് റഹ്മാനും റഹീമും. രണ്ടും തമ്മിൽ ഒന്നും 99 വ്യത്യാസമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100 ഒരംശം മാത്രമാണ് അർറഹ്മാൻ എന്ന കാരുണ്യം. ലോകത്തെ മുഴുവൻ സൃഷ്ടി ചരാചരങ്ങൾക്കും അള്ളാഹു വീതിച്ചു കൊടുത്തിട്ടുള്ള കാരുണ്യം, ആ 1% കാരുണ്യമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ അയൽപ്പക്കങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, അനാഥർക്ക്, അഗതികൾക്ക്, വിധവകൾക്ക്, അതുപോലെ വാർദ്ധക്യം ബാധിച്ചവർക്ക്, രോഗബാധിതർക്ക്, യാത്രക്കാർക്ക്, കടത്തിൽപ്പെട്ട ആളുകൾക്ക്, എല്ലാവർക്കും നാം ഷെയർ ചെയ്യുന്ന കരുണ ആ റഹ്മാൻ തന്നിട്ടുള്ള റഹ്മാൻ എന്നതിലെ ഒരു കാരുണ്യത്തിൽ നിന്നാണ്. അപ്പോൾ 99 എത്ര ഉണ്ടാവും? അതാണ് അടുത്ത പദം അർറഹീം. കരുണാനിധിയുമായ അഥവാ സൂറത്തു അഅ്റാഫിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്, 7-ാം അധ്യായത്തിൽ ആ വചനം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വചനത്തിൽ രണ്ട് റഹ്മത്തും സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യം എല്ലാറ്റിനും വിശാലമാണ് എന്നത് ആയത്ത് തുടങ്ങുന്നത്. ശേഷം പറയുന്നു ഫസഅക്തുബുഹാ, എന്നാൽ ആ കാരുണ്യത്തിൽ നിന്ന് നാം അല്പം മാറ്റി എഴുതി വെക്കുന്നുണ്ട്. ആർക്ക്? സൂക്ഷ്മത പാലിച്ച്, റബ്ബിൽ ഭക്തി പാലിച്ച് കാണിച്ച്, വണങ്ങി, അവന് കീഴ്വണങ്ങി, അവന് ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാരുണ്യം. അപ്പം നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ സർവസ്തുതിയും അള്ളാഹുവിന് നൽകുന്നത് എന്നതിന് ഞാൻ തന്നെ ഉത്തരം എണ്ണി അള്ളാഹൻ്റെ മുമ്പിൽ പറയാൻ, എനിക്കിവിടെ കരുണ തരുന്ന അല്ലാ, ഞാൻ നന്മ ചെയ്തോ തിന്മ ചെയ്തോ എന്ന് നോക്കാതെ നിരുപാധികം എനിക്ക് കരുണ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാ, അതുകൊണ്ട് അവന് സർവസ്തുതിയും. ഞാൻ നന്മ ചെയ്യാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നു, ഞാൻ എൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നു, ഞാൻ അനാഥരെ അഗതികളെ സഹായിക്കുന്നു, തിന്മ ചെയ്യാതെ വിട്ടുനിൽക്കുന്നു, സബ്ഉൽ മുബിഖാത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഇങ്ങനെയെല്ലാം ഞാൻ മാറി നിൽക്കുന്നു, ചില നന്മകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അവൻ 99 മാറ്റിവെച്ച അഥവാ ഇപ്പോൾ നൽകിയിട്ടില്ലാത്ത കാരുണ്യത്തെ പ്രത്യേകമായി നൽകാൻ എന്നെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള റബ്ബ്, അങ്ങനെയുള്ള അല്ലാ, അതുകൊണ്ട് സർവസ്തുതിയും. അവിടെയും അവസാനിച്ചില്ല, മാലിക് പ്രതിഫല ദിവസം എന്ന ഒരു നാളുണ്ട്, അന്ന് അവനാണ് അതിൻ്റെ നടപടിയെടുക്കുന്നവൻ, ഉടമസ്ഥൻ. അതുകൊണ്ട് അവനെ ഞാൻ സർവസ്തുതിയും അർപ്പിക്കുള്ളൂ. ഈ 4 കാര്യങ്ങളും എണ്ണിപ്പറയാ, റബ്ബുൽ ആലമീൻ, അർറഹ്മാൻ, അർറഹീം, മാലിക് യൗമിദ്ദീൻ. ഈ 4 കാരണങ്ങൾ കൊണ്ട് തന്നെ അത് മതി, സർവസ്തുതിയും ഞാൻ അവന് സമർപ്പിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഭാഗം.
ഈ നാല് കാരണങ്ങളാൽ തന്നെ നിന്നോടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ചോദിക്കുന്നു. അവിടെ പറയാം, വീണ്ടും പറയുന്നു, എന്താ ഞങ്ങൾക്ക് നിന്നോട് നസ്തഈനു ചോദിക്കാനുള്ളത്? ഒരേ ഒരു ചോദ്യം, അത് എക്കാലത്തും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. നാം പലപ്പോഴും സങ്കടപ്പെടുക മക്കളുടെ കാര്യത്തിൽ, യുവാക്കളുടെ കാര്യത്തിൽ, തലമുറയുടെ കാര്യത്തിൽ, അടുത്ത തലമുറയുടെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടുക, സങ്കടപ്പെടുക. പ്രാർത്ഥനയുണ്ട്. അതാണ് സൂറത്തു ഫാത്തിഹയിലെ ഈ വചനം, ആറാമത്തെ വചനം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സംഘ പ്രാർത്ഥനയാണത്. ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണേ, അസ്സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ. ഇനിയെങ്കിലും കൂട്ടരെ, ഫാത്തിഹയെ കേവലം നിസ്കാരത്തിൽ വജ്ജഹത്തു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു സംഗതിയായിട്ടല്ല കാണേണ്ടത്. എന്തുകൊണ്ടാ ഫാത്തിഹ കിട്ടണം എന്ന് പ്രത്യേകം റസൂലുള്ള പഠിപ്പിച്ചത്? റുക്കോ കിട്ടിയാലും റക്അത്ത് കിട്ടും എന്ന് പറഞ്ഞതിനേക്കാൾ ഗൗരവത്തിൽ എന്തിനാ ഫാത്തിഹ കിട്ടാത്തവന് റുക്കോ കിട്ടിയില്ല എന്ന് പറഞ്ഞത്? ഒരു നേരം കൂടെയെങ്കിലും, ഒരു നേരം കൂടെയെങ്കിലും ഫാത്തിഹയുടെ ആശയം നിന്റെ മനസ്സിൽ തറച്ചു കയറി, തുളച്ചു കയറി നിൽക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നയിക്കണം. എന്നിട്ട് പിന്നെയും നമ്മൾ ആവശ്യപ്പെടുക, ഏതാ നേരായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. അവിടെയും നമ്മൾ അവസാനിപ്പിച്ചില്ല, ഇന്ന ഇന്നതൊന്നും ആകരുത് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മറ്റു സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ, ആരാണ് ആ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ, الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين എന്ന് പറഞ്ഞില്ലേ, പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ, സാലിഹീങ്ങളുടെ, ഇവരുടെ പാദയിൽ ഞങ്ങളെയും ആക്കണേ എന്നാണ് നമ്മൾ സൂറത്ത് ഫാത്തിഹയിൽ പറയുന്നത്. ആമീൻ, സ്വീകരിക്കണമേ എന്ന്.